Hi guys, welcome back to my YouTube channel. I am JINI. I am going to share with you my അപ്പോൾ ഗൈസ് ഞാൻ അച്ഛനും പാടെ കർമ്മ റോഡിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് പോവാണ് കേട്ടോ. അതായത് കർമ്മ റോഡിൻ്റെ എൻഡിങ് ഒരു ബ്രിഡ്ജിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനും പാടെ അങ്ങോട്ടേക്ക് പോവാണ്. അവിടെ പോയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. അതാണ് ഞങ്ങൾ കർമ്മ റോഡിൽ പോയാൽ ഫസ്റ്റിന് ചെയ്യുന്ന കാര്യം. ഇവിടെ നിന്ന് തൊട്ടിട്ട് അവിടം വരെ പോവുക, അവിടെ തിരിച്ച് വരിക. അപ്പം ഞാൻ ഇൻട്രോയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എത്രത്തോളം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. കാരണം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു, അതേപോലെ തന്നെ വണ്ടികൾ പോകുന്നതിൻ്റെ ഒരു നോയ്സ് ഉണ്ടായിരുന്നു. നമുക്ക് എത്രയും പെട്ടെന്നൊരു മൈക്ക് വാങ്ങിക്കണം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച് പോലൊന്നും കാര്യങ്ങൾ നടക്കില്ല. അപ്പം മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം അതിൽ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എനിക്ക് ലൈവായിട്ടൊന്നും കണ്ടെടുക്കാനൊന്നും പറ്റാറില്ല. ഒരു ലൈവ് മൈക്ക് നല്ലോണം ഇല്ലാത്തതുകൊണ്ട് അപ്പം എത്രയും പെട്ടെന്ന് മൈക്കുന്നതായിരിക്കും. അപ്പം ഒന്നും കൂടി നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ വരെ പോവും. എന്നുവെച്ചാൽ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഇപ്പം ഈ കാണുന്നത്, ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങളൊരു 4 മണിക്ക് ശേഷമാണ് പോയത്. അപ്പം 4 മണിക്കൊന്നും വല്ലാണ്ട് ആൾക്കാരുണ്ടാവത്തില്ല, പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ സീസൺ ഉണ്ടാവില്ല, ഇങ്ങനെ ഓരോ പ്രോഗ്രാംസിൻ്റെയൊക്കെ സീസൺ, ഓണം, വിഷു, എന്താണ് പെരുന്നാൾ, അങ്ങനത്തെ ഒക്കെ പരിപാടികൾക്കൊക്കെ എന്താണ് നല്ലോണം ആൾക്കാരുണ്ടാവും. 4 മണിക്ക് കാണിച്ചെങ്കിലും അതിൻ്റെ മുന്നേ കാണിച്ചെങ്കിലൊക്കെ നല്ലോണം ആൾക്കാരുണ്ടാവും. അല്ലാത്ത പ്രത്യേകിച്ച് പരിപാടികളൊന്നും, പ്രത്യേകിച്ച് സ്പെഷ്യൽ ദിവസങ്ങളൊന്നും അല്ലാച്ചൊക്കെ വല്ലാണ്ട് തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ കർമ്മയിൽ. അപ്പം അതാ പിന്നെ തിരക്ക് വരിക, നോർമൽ ഡേയ്സിലൊക്കെ തിരക്ക് വരിക ഒരു 5 മണിക്ക് ശേഷമൊക്കെ ആയിരിക്കും. പിന്നെ 6 മണിയൊക്കെ ആയിട്ടുണ്ട് വെച്ചെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടാവും കേട്ടോ. അപ്പം പിന്നെ ഇപ്പം അങ്ങനെ വല്ലാണ്ട് തിരക്കുണ്ടാവാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ട് മറ്റേ ബോട്ട് അപകടം നടന്നില്ലേ ഇപ്പം അടുത്ത്, അതിന് ശേഷം ഇപ്പം കർമ്മയിൽ മറ്റേ ബോട്ടിങ്ങിൻ്റെ ഒരു സർവീസില്ല. അപ്പോൾ അതിപ്പോൾ ഇല്ല കേട്ടോ, അത് നിർത്തി വെച്ചിരിക്കുകയാണ്, താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് ആ ബോട്ട് അപകടം കാരണം. അപ്പം ഇവിടെ അതുകൊണ്ടിപ്പോൾ വല്ലാണ്ട് തിരക്ക് അത് കാരണം ഇല്ല. ബോട്ടിങ് ഉണ്ട് വെച്ചെങ്കിൽ ഒന്നും കൂടെ ഒക്കെ തിരക്കുണ്ടാവും, ഇപ്പോൾ കുറച്ചൊക്കെ തിരക്ക് കുറവാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തി ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ വണ്ടി എന്താണ് കർമ്മ റോഡിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ തിന്നുക എന്നുള്ളതാണ്. എനിക്ക് മൊമോസ് കഴിക്കണം, പനിപ്പൂരി കഴിക്കണം, അതൊക്കെയാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മളിതാ ഇവിടെത്തി നമ്മൾ നമ്മളെ ഫ്രോസൺ പോപ്സിലെത്തി. അപ്പം മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇത്രയ്ക്ക് സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. ഈ ഫ്രോസൺ പോപ്സ് മാത്രമാണ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിന്നിരുന്നുള്ളൂ. ഈ ഷോപ്പൊക്കെ ഇപ്പോൾ പുതിയത് വന്നതാണ്, എനിക്ക് പേരൊന്നും എനിക്ക് അറിയില്ലെങ്കിൽ വയ്യാത്ത വായിക്കാൻ വേണ്ടിയിട്ട്. ഫ്രോസൺ പോപ്സ് മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി, അവിടെയാണ് നമുക്ക് വേണ്ട സാധനം ഉള്ളത്. അപ്പം
അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഫ്രോസൺ പോപ്സിൽക്ക്. അപ്പോൾ നമുക്ക് അവിടെ പോയിരുന്നിട്ട് വല്ലതും ഞണ്ണാം ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഈ ഒരു ഗ്ലാസിൻ്റെ കൊട അമ്പർല. അപ്പം ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ, ഇതൊന്നും മുന്നോട്ട് ഉണ്ടായിരുന്നില്ല. ഫ്രോസൺ പോപ്സൊക്കെ അതിൻ്റെ ടേബിളും അതിൻ്റെ ചെയർസൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ആയിരുന്നു, വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെയർസും ടേബിളും ഒക്കെ കുറവായിരുന്നു, ആകെ ആ ഒരു ഷോപ്പ് മാത്രമേ ആ ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ കർമ്മയിൽ മൊത്തമല്ല, ഈ ഒരു സ്പേസിൽ, ഈ കാണുന്ന ഈ ഒരു സ്പേസിൽ ആകെ ഒരു ഷോപ്പ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ നാല് ഷോപ്പായിട്ടുണ്ട്. അപ്പുറത്തും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, അവിടെ ഒക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഷോപ്പിൻ്റെ ആ ഒരു സൈഡിലൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. പിന്നെ എന്തൊരു ജ്യൂസിൻ്റെ ഷോപ്പ് വന്നിട്ടുണ്ട്, അപ്പുറത്ത് പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം നാല് ഷോപ്പാണ് വരുന്നത്. അപ്പോൾ രണ്ട് ഷോപ്പിൽ എന്താണ് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ, രണ്ട് ഷോപ്പിൽ ഇങ്ങനെ കുടിക്കാനുള്ളതും ഐസ്ക്രീംസ് അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പം ഇപ്പോൾ കുറച്ചും കൂടെ തെക്കും തിരക്കും ആയിട്ടുണ്ട് കേട്ടോ, ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നിട്ടാണ്. അപ്പം ഞാൻ സ്റ്റീംഡ് മൊമോസും പാനിപൂരിയാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്കത് കഴിച്ച് നോക്കാം, കാണാനൊക്കെ ലുക്കുണ്ട്. പാനിപൂരി ഞാൻ മുന്നേ കഴിച്ചതാണ്, സ്റ്റീംഡ് മൊമോസ് ഞാൻ കഴിച്ചിട്ടില്ല, ഇവിടെ നിന്ന് കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ അത് ഓർഡർ ചെയ്തു. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ആദ്യം തന്നെ മറ്റേ മയോയില് ഡിപ്പ് ചെയ്തിട്ടാണ് കഴിച്ചു നോക്കിയത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, മയോ ഒക്കെ നല്ല തന്നെയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ മൊമോസും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മളെ പാനിപൂരി ജസ്റ്റ് കഴിക്കുന്നതൊന്ന് വീഡിയോ എടുത്തിട്ടാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ. മുന്നേ പറഞ്ഞിട്ടുണ്ട്, മുന്നേത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ പാനിപൂരി നല്ല ഇഷ്ടമാണെന്ന്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പം എനിക്ക് തോന്നി ആ ഗ്രീൻ ചട്നി കണ്ടപ്പം, ആ ഒരു ശേ ഗ്രീൻ അല്ല, ആ റെഡ്, ആ ഒരു റെഡ് ഡിപ്പുണ്ടല്ലോ, അത് കണ്ടപ്പം എനിക്ക് തോന്നി അതിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് അച്ഛനോട് പറഞ്ഞു ഇതും കൂടി ഡിപ്പ് ചെയ്യട്ടെ എന്നിച്ച് വീഡിയോ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിങ്ങനെ നിർത്താണ്ടത് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കില്ല, അച്ഛനത് കണ്ടിട്ട് ടെൻഷനാവുന്നുണ്ട്, ഞാൻ അത് മൊത്തം നിന്നീർക്കുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ ചിരിക്കുന്നത്, ഇതിപ്പോൾ എന്താ അപ്പം നീ ഇത് മൊത്തം നിന്നീർക്കുമെന്നൊക്കെ അച്ഛൻ ബാക്കിൽ നിന്ന് കൗണ്ടർ അടിക്കുന്നുണ്ട്, അതാണ് ഞാൻ ചിരിക്കുന്നത് കേട്ടാ. അപ്പം സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, മൊമോസും പാനിപൂരി പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണെന്ന്. അപ്പം മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, നല്ല ചട്ടണി ആയിരുന്നു കേട്ടോ. ആ റെഡ് ഡിപ്പുണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് തീർന്നിട്ടും അത് തന്നെ നക്കി തിന്നുമായിരുന്നു കേട്ടോ, എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഡിപ്പ്. അപ്പോൾ ഗൈസ് എനിക്ക് പ്രാന്താണ്, ഞാനൊരു പ്രാന്ത് പണിയാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റീംഡ് മൊമോസ് കഴിഞ്ഞ് ചട്നി മയോ ബാക്കിയായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ട്, വെച്ചാൽ വെറൈറ്റി, എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി പ്രാന്തുകളുണ്ട് ഗൈസ്. ഞാൻ നമ്മുടെ പാനിപ്പൂരി എടുത്തിട്ട് അതിൽ കുറച്ച് മയവും അതേപോലെ തന്നെ കുറച്ച് നമ്മളെ ആ റെഡ് ചട്നി ഉണ്ടല്ലോ അതും കൂടി ചേർത്തായിരിക്കും പിന്നെ നമ്മളുടെ ആ ഒരു ആ പാനി പാനിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ടാണ്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, എല്ലാം പാടെ അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ കുറേ പ്രാന്തുകളൊക്കെ ഉണ്ട് ഗൈസ്, ഞാൻ എന്തും കൂട്ടി കഴിക്കുന്നൊക്കെ. ഞാനതിൻ്റെ റേറ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ, പാനിപൂരിക്ക് 8 പീസിന് 50 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ മൊമോസിന് സ്റ്റീംഡ് മൊമോസിന് എത്ര പീസായിരുന്നു, 5 പീസ്, 5 പീസിന് 70 രൂപയായിരുന്നു. പിന്നെ 10 പീസൊക്കെ കിട്ടും, അതിന് റേറ്റ് കൂടും, 10 പീസിന് 130 രൂപ അങ്ങോട്ടാണ് അങ്ങനെ. പിന്നെന്താണ്, പിന്നെ നമ്മൾ അത് കഴിച്ച് കഴിഞ്ഞപ്പം മൊമോസ് കഴിച്ച് പെട്ടെന്ന് തീർന്ന പോലെ തോന്നിയിട്ട്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തീർന്ന് പിന്നെ 5 പീസല്ലേ ഉള്ളൂ, പിന്നെ ഞാൻ അച്ഛനും കൂടെ മത്സരിച്ച് തിന്നില്ല, അപ്പോൾ പെട്ടെന്ന് തീരുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഫ്രൈഡ് മൊമോസും കൂടിയും പറയാമെന്നുള്ളത്. ഫ്രൈഡ് മൊമോസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഫ്രൈഡ് മൊമോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് മൊമോസ് നല്ലൊരു പ്ലേറ്റിലൊക്കെയാണ് കേട്ടോ കൊണ്ടുവന്നത്, നല്ലൊരു പ്രസൻറ്റേഷൻ ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു സംഭവം. ഒരു കുപ്പീൻ്റെയൊക്കെ നമ്മളെ എന്താ പറയുക, നമ്മളെ സോസിൻ്റെ ഒക്കെ കുപ്പിയിൽ അങ്ങനത്തെ ഒരു കുപ്പീൻ്റെ ഷേപ്പിലുള്ള ഒരു പാത്രം ഇരുന്നുണ്ട്, അപ്പോൾ അതിലാണ് ഫ്രൈഡ് മൊമോസ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ അത് കഴിച്ചു നോക്കിയപ്പം എനിക്ക് ഫ്രൈഡിനെക്കാട്ടും ഇഷ്ടപ്പെട്ട സ്റ്റീംഡ് മൊമോസ് തന്നെയാണ് കേട്ടോ. എന്താ അറിയില്ല, എനിക്ക് സ്റ്റീംഡ് മൊമോസാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് ഭയങ്കര ചൂടായിരുന്നു, എൻ്റെ പൊന്നു വായിലിട്ട പൊന്നു വായൊക്കെ പൊള്ളി, എന്തോ പറയില്ലേ ആകെ പൊള്ളി, നാശകോശമായി എന്ന് അറിയില്ലേ, അങ്ങനെ വായ മൊത്തം പൊള്ളിയിട്ടാണ്. പക്ഷേ എന്തുകൊണ്ടും ഞാൻ കഴിക്കുന്നൊക്കെ. അപ്പം ഞാൻ രണ്ടിലും പാടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിച്ചത്, മയോലും ഡിപ്പ് ചെയ്ത് പിന്നെ റെഡ് ചട്നിയിലും ഡിപ്പ് ചെയ്ത്. അപ്പോൾ രണ്ടും പാടെ കഴിച്ചു നോക്കിയത്, അപ്പോൾ നല്ല പൊള്ളിയാണ് ചെയ്തത്. എനിക്ക് ടേസ്റ്റ് അറിയുന്നതിന് മുന്നേ തന്നെ പൊള്ളി എനിക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റിയില്ല, പക്ഷേ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതൽ ഈ പേഴ്സണലായി ഇഷ്ടമായത് സ്റ്റീംഡ് മൊമോസ് ആയിരുന്നു, പക്ഷേ ഇതും കൊള്ളായിരുന്നു. ഇതിന് ഒരു 10 രൂപയും കൂടി കൂടുതലുണ്ട് കേട്ടോ, സ്റ്റീംഡ് മൊമോസ് ഫ്രൈഡ് മൊമോസിന് 80 രൂപയാണ് ഇത്, 5 പീസിന് 80 രൂപയാണ് മറ്റേത്, സ്റ്റീംഡ് മൊമോസിന് 70 രൂപയായിരുന്നു.
അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ വടിച്ച് കാലിയാക്കി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിട്ട്. ഞങ്ങൾക്ക് ടോട്ടൽ എത്ര രൂപയായത്? 210 രൂപയാണ് ആയത്. അപ്പം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ട് കുറേ ദിവസമായി പ്രാന്തായിട്ട് നടക്കുന്നു പാനിപ്പൂരി പാനിപ്പൂരി പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ ബില്ല് കൊടുക്കുന്ന സമയത്ത് പൈസ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കത് വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. അതായത് 3 കുട്ടികളാണ്. അപ്പം അതിൽ ഒരു ഗേളുണ്ട്, 2 ബോയ്സ് ഉണ്ട്. അപ്പോൾ ആ ഗേളിൻ്റെ ചേട്ടന്മാരാണ് തോന്നുന്നു 2 ബോയ്സ്. അപ്പോൾ അവരിങ്ങനെ അവളിങ്ങനെ കളിപ്പിക്കുന്ന ഒരു ഒരു സീനായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ എന്തൊക്കെയോ ഓർമ്മകളൊക്കെ വന്നു. എനിക്ക് 2 ചേട്ടന്മാരാണ്, എനിക്ക് 2 ബ്രദേഴ്സാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നിട്ട്. പക്ഷേ ഈ പ്രായം, അതായത് ഇവരേകദേശം ഒരു ഒരു സെയിം ഏജ് പോലെയൊക്കെ ഉണ്ട്. എന്താ പറയുക, ചെറിയ വയസ്സ് വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ മൂത്തേട്ടനൊക്കെ വെച്ച് 8 വയസ്സിനൊക്കെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാനത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അത് ക്യാപ്ചർ ചെയ്യാമെന്നല്ല, ശരിക്കും ഞാൻ വായി നോക്കി നിൽക്കുകയായിരുന്നു. അത് പിന്നെ ഞാൻ എൻ്റെ ക്യാമറയ്ക്കും കൂടി പകർത്തിയെന്ന് മാത്രം. പിന്നെ എന്താ പറയുക, കുറച്ച് എന്തെങ്കിലും ഒന്ന് വെള്ളം എന്തെങ്കിലും കുടിക്കണം തോന്നി. പക്ഷേ വെള്ളമായിട്ട് വേണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു എന്താണ്, ചെറിയ ഐസ്ക്രീം, എനിക്ക് ഒരുപാട് ഐസ്ക്രീം കഴിക്കാം അപ്പോൾ താല്പര്യമില്ലായിരുന്നു. എനിക്ക് ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് മാത്രം മതിയേനു. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ഐസ്ക്രീമിൻ്റെ ഷോപ്പ് അവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ആ ഐസ്ക്രീമിൻ്റെ ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ കുറേ ഫ്ലേവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ കണ്ടപ്പം അത് അതിൻ്റെ ഒരു ബാറാണ് പറഞ്ഞിട്ട്, അതിൻ്റെ ഒരു ഐസ് ബാറാണ് പറഞ്ഞത്. അപ്പം അത് തന്ന്, പക്ഷേ നമ്മളെ പറ്റിച്ചു കഴിച്ച് അത് പാഷൻ ഫ്രൂട്ട് എന്നൊക്കെ അവിടെ കൊടുത്തിട്ട് അതാണ് പറഞ്ഞിട്ട് അത് തന്നത്. പക്ഷേ അത് ശരിക്കും ടാങ്ക് കലക്കിയ സാധനമായിരുന്നു ഗൈസ്. ടാങ്കിൻ്റെ ഫ്ലേവറാണ് വന്നത്. പാഷൻ ഫ്രൂട്ടിൻ്റെ യാതൊരുവിധ ഫ്ലേവറും അതിനുണ്ടായിരുന്നില്ല. ഒരു ഇച്ചിരി അതിൻ്റെ എസൻസെങ്കിലും ചേർത്തിനെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇത് ടാങ്കിൻ്റെ ഫ്ലേവറായിരുന്നു. പറ്റിച്ചു ഗൈസ്, റിയലി പറ്റിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചു, അതൊക്കെ കുടിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് കർമ്മ റോഡിൽ പോകുന്ന വെച്ചാൽ ആ ഭാഗത്തേക്ക് ഈ ഒരു ഏരിയ നിങ്ങൾ ഒട്ടും മിസ് ചെയ്യരുന്നിട്ട്. അവിടെ എന്തായാലും കയറണം, അവിടെ കുറേ തിന്നാനുണ്ട് ഗൈസ്. നമ്മളിങ്ങനെ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഐറ്റംസും ഒക്കെ ആ ഒരു സൈഡിലുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു പുതിയ ഈ ഫ്രോസൺ പോപ്സ് അല്ലാണ്ട് അപ്പുറത്ത് വേറെ ഷോപ്പുണ്ട്. അവിടെ വേറെ എന്തൊക്കെയോ ഇങ്ങനെ മറ്റേ കുത്തിപ്പോരി അങ്ങനെ എന്തൊക്കെയോ പോലത്തെ സാധനങ്ങൾ എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ കൊടുത്തില്ല, കാരണം എൻ്റെ ഫോക്കസ് മൊത്തം ഇവിടെ ആയിരുന്നു ഗൈസ്, മൊമോസിൽ ആൻഡ് പാനിപ്പൂരി. അപ്പം അതൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ് ഗൈസ്. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.